തിരുവനന്തപുരത്ത് പട്ടാപ്പകൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. നെട്ടയം സ്വദേശി വിശാഖിനെയാണ് ആറംഗ സംഘം തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചത്. ചുറ്റികുകൊണ്ട് അടിക്കുകയും വെട്ടുകത്തിക്കൊണ്ട് വെട്ടുകയുമായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിശാഖ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ഉണ്ടായത്. നെട്ടയത്ത് നിന്നും വിശാഖ വഞ്ചിയൂരിലേക്ക് ഒരാവശ്യത്തിന് പോകുമ്പോഴായിരുന്നു മൂന്നംഗ സംഘം ഈഴക്കോടെന്ന സ്ഥലത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തിയത്. തുടർന്ന് കഴുത്തിൽ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തി വിശാഖിനെ തട്ടിക്കൊണ്ടുപോയി. പുതുക്കുന്ന പള്ളിക്ക് പുറകുവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലെത്തിച്ചു. ശേഷം മൂന്ന് പേരുകൂടി സംഘത്തിനൊപ്പം ചേർന്നു. സംഘം കയ്യിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് വിശാഖിന്റെ നെഞ്ചിലും മുതുകിലും മാരകമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ വിശാഖിന്റെ വാരിയല്ലുകൾ തകർന്നു. ശേഷം സൈക്കിൾ ചെയിൻ ഉപയോഗിച്ച് ക്രൂരമായി അടിച്ചു. കയ്യിലുണ്ടായിരുന്ന വെട്ടുകത്തി കൊണ്ട് വലത് കാൽപാദത്തിന് മുകളിൽ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നരഞ്ചോറ് ചേർന്ന് പിടിച്ചു വെച്ച് അമ്മ എന്നെ ചെട്ടിലുണ്ടടിച്ച് നെഞ്ചിലും രണ്ട് കാലിലും കയ്യിലും ഒക്കെ. പിന്നെ സൈക്കിൾ ചെയിൻ ഉണ്ടടിച്ച് ഒരു മനഃശാസ്ത്രം ഇല്ലാത്ത പെരുമാറ്റം വരുന്നുണ്ടോ എൻ്റെ അടുത്ത് പെരുമാറിയത്. പിന്നാലെ വിശാഖിന്റെ മൊബൈൽ ഫോണും ATMഉം തട്ടിയെടുത്ത ശേഷം പ്രതികൾ കടന്നുകളഞ്ഞു. വിശാഖിന്റെ സഹോദരനെത്തിയാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിശാഖിന്റെ പരാതിയിൽ മണ്ണന്തല പോലീസ് കേസെടുത്തിട്ടുണ്ട്. അരുവിയോട് സ്വദേശി കണ്ണൻ, പോങ്ങുമൂട് സ്വദേശി അരുൺ, തിരുവനന്തപുരം സ്വദേശി വിഷ്ണു, പൗടിക്കോണം സ്വദേശി രാഹുൽ എന്നിവരാണ് കേസിലെ പ്രതികൾ. മറ്റു രണ്ടുപേരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതിൽ ആദ്യ മൂന്ന് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവം കൊട്ടേഷൻ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.